വലിക്കരുത് വലിക്കരുത് വിജിൽ. ഇപ്പോൾ കിടക്കുന്ന ഈ തീവണ്ടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചലിക്കുന്ന ട്രെയിൻ, ഒരു ഭാഗത്ത് നിശ്ചലമായി കെട്ടിക്കിടക്കുന്ന മലിനജലം, അതിനിടയിലാണ് ജീവൻ കയ്യിൽ പിടിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സന്തോഷും ശുചിയുമാണ് അവർക്കുള്ള കമാൻഡുകൾ നൽകുകയാണ് കരയിൽ നിൽക്കുന്ന കമാൻഡിംഗ് ഓഫീസർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കയറ് മുകളിലേക്ക് വലിച്ചു പിടിക്കുകയാണ്. രണ്ടു കയറുകളും പിടിക്കുന്നു. സന്തോഷിന്റെയും ശുചിയുടെയും കയറുകളാണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു. ആ കയറിന്റെ അറ്റത്ത് ഒരു റെസ്ക്യൂ ഉദ്യോഗസ്ഥനുണ്ട്. 30 മീറ്റർ ഈ സന്തോഷും ശുചിയും തെരച്ചിൽ നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 15 മിനിറ്റ് പിന്നിടുകയാണ് സന്തോഷും ശുചിയും ഈ മലിനജലത്തിൽ ഇറങ്ങിയതിനു ശേഷം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ചരിത്രത്തിലെ എത്താറായി. സന്തോഷും ശുചിയും ഇപ്പോൾ അവരുടെ ശരീരത്തിൽ നോക്കൂ, മലിന വസ്തുക്കൾ നിറഞ്ഞു കിടക്കണം അവരുടെ ശരീരത്തിൽ തന്നെ. ശുചിയുടെയും സന്തോഷിൻ്റെയും കണ്ണുകളിൽ പോലും നോക്കാൻ നമുക്ക് എങ്ങനെയാ ധൈര്യം ഉണ്ടാവുക? നമ്മൾ ഉപേക്ഷിച്ച പാഴ്വസ്തുക്കൾ മലിന വസ്തുക്കളുടെ ഇടയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുക തന്നെ വേണം. ഇത് കാണുക കേരളമേ, ലജ്ജിക്കുക കേരളമേ, തല താഴ്ത്തുക കേരളമേ എന്നേ നമുക്ക് പറയാൻ കഴിയൂ. നമ്മൾ വലിച്ചെറിഞ്ഞ മലിന വസ്തുക്കളുടെ നടുക്ക് ഈ ഉദ്യോഗസ്ഥരുടെ രക്ഷാപ്രവർത്തനം, അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാണ് കാണുന്നത്. എത്ര ദുർഘടമായ സാഹചര്യത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നത് എന്ന് നോക്കൂ. നമ്മളുടെ വീട്ടിൽ ഒരു ഭാഗത്ത് തീ പിടിച്ചാൽ അല്പസമയം വരാൻ വൈകിയാൽ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദുർഘടമായ സാഹചര്യങ്ങളിൽ അവരെടുക്കുന്ന പ്രവർത്തനത്തെ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒപ്പം സന്തോഷും ഈ മലിനജലത്തിൽ പൂർണ്ണമായിട്ട് മൂളിയിട്ട് ശരീരത്തെ തപ്പിയിരുന്നു. ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. ഇനി ഉദ്യോഗസ്ഥർ കരയ്ക്ക് കയറുകയാണ് എന്നാണ് തോന്നുന്നത്. ഒരു ഘട്ടം രക്ഷാപ്രവർത്തനം ഇവിടെ അവസാനിക്കുന്നു. ഉദ്യോഗസ്ഥർ മാൻഹോളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. സുജയൻ സന്തോഷം. ജോയിയുടെ ശരീരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ 15 മിനിറ്റ് നീണ്ട സാഹസികമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിലും ജോയിയുടെ ശരീരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് നിരാശാജനകമാണ്. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് സന്തോഷും സുജയനും ഇജിനും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ടി വി പ്രസാദ് ആ ഉദ്യോഗസ്ഥരോട് അവർ പറയുന്നത് അവർക്ക് ഈ തെരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അല്ലേ? സുജയനാണ്, സുജയനാണ് ഇന്നലെയും ഇവിടെ ഉണ്ടായത്. ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ സുജയൻ സംസാരിക്കുകയും ചെയ്തു. ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ കണ്ടെത്താനായില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിവരം ഇപ്പോൾ ഇവിടെ കിട്ടുമായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 21 മണിക്കൂർ പിന്നിട്ട് ഇന്ന് ഇറങ്ങിയപ്പോഴുള്ള സാഹചര്യം എന്തായിരുന്നു? സുജയനും പറയാം എന്നാണ് പറയുന്നത്. സുജയനും സന്തോഷം അതുകൊണ്ട് തന്നെയാണ് പ്രതികരണം എടുക്കാൻ ശ്രമിച്ചത്. സുജയനും